എല്ലാവർക്കും എൽ എസ് ജിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് കുറച്ചധികം കാലമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ഒരു പെർട്ടിക്കുലർ ഷൂവിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന്. അത് പ്രത്യേകിച്ച് തല്ലുമാല എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് അങ്ങനെ റിക്വസ്റ്റ് വന്നു തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു അഫോർഡബിൾ റേറ്റ്സിൽ കിട്ടുന്ന കോപ്പി ഷൂസ്, നല്ല ക്വാളിറ്റിയുള്ള കോപ്പി ഷൂസ് കിട്ടാനുള്ള സൈറ്റ്സ് ഒന്ന് പറഞ്ഞു തരണം, അല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായി. കാരണം എല്ലാവർക്കും ഒരേപോലെ തന്നെ ഒ ജി ഷൂസ് വാങ്ങാൻ സാധിക്കുന്നതല്ല, കാരണം അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും ഒ ജി ഷൂസൊക്കെ. അതുകൊണ്ട് രൂപത്തിൽ സാമ്യം വരുന്ന, ക്വാളിറ്റിയിൽ അധികം കാര്യമായിട്ടുള്ള വ്യത്യാസം വരാത്ത കോപ്പി ഷൂസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കോൺവേഴ്സ് റൺ സ്റ്റാർ മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷൂ ആണ്. ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ആഗ്രഹിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് കോൺവേഴ്സ് റൺ സ്റ്റാർ മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൺവേഴ്സിൻ്റെ ഒരു ചങ്കി സ്നീക്കേഴ്സാണിത്. ഇത് തല്ലുമാല സിനിമയ്ക്ക് ശേഷമാണ് വളരെ ഫേമസ് ആയത്. മണവാളം തഗ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ആ ഒരു പാട്ടൊക്കെ ഇറങ്ങിയതിന് ശേഷം വളരെയധികം ഫേമസ് ആയതാണ് ഇത്. അതിനുശേഷം ഒരുപാട് പേര് ഇതിൻ്റെ റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കമൻ്റ് ഇട്ടവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നത് ഈ ഷൂവിൻ്റെ ഒ ജി ഈ ഷൂസിന് വരുന്നത് 13,000 രൂപ, ഇമ്പോർട്ടിംഗ് ചാർജസ് അടക്കം 13,000 രൂപയാണ് വരുന്നത്. കാരണം നാട്ടിൽ കോൺവേഴ്സ് ഷൂസ് ഒന്നും അവൈലബിൾ അല്ല ഇപ്പോൾ, അത് കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കോൺവേഴ്സിൻ്റെ ഏത് ഷൂ ആണെങ്കിലും നമുക്ക് വാങ്ങണമെങ്കിൽ പുറമേയുള്ള സൈറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ പുറമേ നിന്ന് അത് വരുത്തേണ്ട കാര്യം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടിംഗ് ചാർജസ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഷൂവിനെ പുറമേ നിന്ന് നമ്മൾ വരുത്തുമ്പോൾ ഇതിൻ്റെ ഷൂവിൻ്റെ ചാർജും ഇമ്പോർട്ടിംഗ് ചാർജസ് അടക്കം 13,000 രൂപയുടെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ ലുക്ക് കൊണ്ട് ചിലപ്പോൾ ഇത് ഒറിജിനൽ ഷൂ ആണെന്ന് തോന്നും, പക്ഷേ ഇത് ഒറിജിനൽ ഷൂ അല്ല, ഇത് കോൺവേഴ്സ് റൺ സ്റ്റാർ മോഷൻ്റെ കോപ്പിയാണ്. എന്തുകൊണ്ട് ഈ ഷൂ വാങ്ങാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇനി പറയാം. അപ്പോൾ ആദ്യത്തെ കാര്യം, ലുക്ക് കൊണ്ട് വളരെയധികം സിമിലറാണ്, കാരണം കോൺവേഴ്സ് റൺ സ്റ്റാർ മോഷൻ എൻ്റെ കയ്യിൽ ഇല്ല, പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഷൂ ആണ്. അതുകൊണ്ട് എന്തൊക്കെ ഇതിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് വരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായി വരുന്ന ഡിഫറൻസുകൾ ഞാൻ പറയാം. സിമിലാരിറ്റീസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരൊറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല എന്ന് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഡിഫറൻസുകൾ ഞാൻ പറയാം. ഈ ഷൂ വരുന്ന കളർവേ ബ്ലാക്ക്, വൈറ്റ്, പിന്നെ ബബിൾ ഗം കളർവേ ആണ്. അതായത് എന്താ, ഈ അടിയിൽ കാണുന്ന സോളിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത് ബബിൾ ഗം കളറാണ്. വൈറ്റ് കളർ, ഏകദേശം ഒരു ഓഫ് വൈറ്റ് ആണ് ഇത് കാണുന്നത്. പിന്നെ ബ്ലാക്ക് കളർ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇതിൻ്റെ കളർവേ ആണ് ഈ ഒരു കളർവേ. അതുപോലെ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള കളർവേയും ഇത് തന്നെയാണ്. ഇത് കിട്ടാൻ യാതൊരു മാർഗ്ഗമില്ല, ഇന്ത്യയിൽ ഇത് കിട്ടാൻ യാതൊരു മാർഗ്ഗമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എവിടെയും കിട്ടാനില്ല, ഒരു സൈറ്റുകളിലും കിട്ടാനില്ല, ഞാൻ അരിച്ചു പറയുകയുള്ളതാണ് കിട്ടാനില്ല. അത്രയും ശ്രമിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. കിട്ടാൻ വല്ല മാർഗ്ഗം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അത് വലിയ ഉപകാരമായിരിക്കും. എൻ്റെ ഒരു അറിവിൽ ഇല്ല. ഇതിലെ ഏറ്റവും പ്രധാന ഡിഫറൻസ് വരുന്നത് ദാ ഈ ഔട്ട്സോളിൻ്റെ ഈ ബബിൾ ഗം കളറിൽ തന്നെയാണ്. ഈ ബബിൾ ഗം കളർ ഒറിജിനലി കുറച്ചും കൂടി ഡാർക്കറാണ്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇത് വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ലാന്ന് തോന്നാം, പക്ഷേ ഒറിജിനലില് ഈ ബബിൾ ഗം കളർ കുറച്ചും കൂടി ഡാർക്കാണ്. പിന്നെ അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ പക്കാ നല്ല രീതിയിലാണ് ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ഇത് പക്കാ ഒറിജിനലിന് വളരെയധികം സിമിലർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. വളരെ ക്ലോസ് ആയിട്ട് നോക്കിയാൽ മാത്രം നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫോൾട്ടുകൾ കാണാൻ പറ്റിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് അത്ര വലിയൊരു ഇഫക്റ്റായിട്ടോ അല്ലെങ്കിൽ വ്യത്യാസങ്ങളായിട്ടോ ഞാൻ കാണുന്നില്ല, വളരെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമാണുള്ളത്. പ്രധാനമായിട്ടും ഒരു ഷൂ എന്നുള്ള നിലയ്ക്ക്, ഇപ്പോൾ കോപ്പി ഷൂസ് ആണെങ്കിലും ഞാൻ പ്രധാനമായിട്ടും നോക്കുന്നത് ലുക്കിൻ്റെ കൂടെ തന്നെ കംഫർട്ടിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ ഷൂ ഇട്ടപ്പോൾ കംഫർട്ടിൻ്റെ കാര്യത്തിൽ എനിക്കധികം ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. എനിക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂ ആയിട്ടാണ് തോന്നിയത്, ഇടാൻ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുതന്നെയാണ് ഈ ഷൂവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന ഒരു കാര്യമായിട്ട് ഞാൻ കണക്കിലാക്കുന്നത്, നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ കണക്കിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വെയ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ പ്രധാനമായിട്ടുള്ള കാര്യം അത്യാവശ്യം വെയിറ്റുള്ള ഷൂ ആണ്, അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഷൂ ആണ്. പക്ഷേ വളരെ ഓവർ വെയിറ്റ് ആയിട്ട് നടക്കുമ്പോൾ തീരെയും കാലം അങ്ങോട്ടും ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാൻ പറ്റാത്ത അത്ര വെയിറ്റൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ചങ്കയുള്ളൊരു സ്നീക്കേഴ്സ് ആണ്, അപ്പോൾ കാണുമ്പോൾ ഒരു വെയിറ്റ് തോന്നുമായിരിക്കും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വെയിറ്റിനേക്കാളും, ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത വെയിറ്റിനേക്കാളും കുറച്ച് കുറവാണ്, പക്ഷെ എന്നിരുന്നാലും വെയിറ്റ് ഉണ്ട്. ബാക്കി ഡീറ്റെയിലേക്ക് പോകുമ്പോൾ, ഇത് കോട്ടൺ ക്യാൻവാസ് മെറ്റീരിയൽ തന്നെയാണ്. ഈ മെറ്റീരിയൽ പക്കാ കോട്ടൺ ക്യാൻവാസ് മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള കോട്ടൺ ക്യാൻവാസ് മെറ്റീരിയൽ തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ബ്ലാക്ക്, ഈ ഭാഗം ബ്ലാക്ക് കോട്ടൺ ക്യാൻവാസ് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബ്ലാക്ക് പോർഷൻ മൊത്തം കോട്ടൺ ക്യാൻവാസ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ലേസസും, ലേസസ് വളരെ ക്വാളിറ്റിയുള്ള കോട്ടൺ ലേസസാണ് കൊടുത്തിട്ടുള്ളത്. ഇതും നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ കോൺവേഴ്സുകളിൽ കാണുന്ന പോലെ തന്നെ ലേസ് തന്നെയാണിത്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഒറിജിനൽ കോൺവേഴ്സ് ഈ കോൺവേഴ്സുകളും തമ്മിലുള്ള ലേസുകൾ കമ്പയർ ചെയ്തപ്പോൾ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. നിക്കൽ ഹൈലൈറ്റ്സ് ആണ്, ഇതും നല്ല ക്വാളിറ്റിയുള്ള നിക്കൽ ഹൈലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അടിഭാഗത്തായിട്ടുള്ള കോൺവേഴ്സിൻ്റെ ഈ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്, ഇതും
ഒറിജിനലിന് അതേപോലെ തന്നെയാണ്, വളരെയധികം സിമിലറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആകെ ഈ പറഞ്ഞ പോലെ ഈ ബബിൾ ഗം കളർ, പിന്നെ ഈ ഔട്ട്സോളിൻ്റെ ഈ ടോ ബോക്സിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഷേപ്പ് വ്യത്യാസമുണ്ട്. അതും വലിയ കാര്യമായിട്ടുള്ള ഷേപ്പ് വ്യത്യാസം എന്ന് പറയാനില്ല. അതൊക്കെയാണ് ചെറിയൊരു വ്യത്യാസം എന്ന് പറയാനുള്ളത്. പിന്നെ രണ്ട് ടോ ബോക്സ് നോക്കുകയാണെങ്കിൽ രണ്ട് ഷൂസിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം കാണാം വെച്ചിട്ടുള്ളതിൻ്റെ. ഇത് കുറച്ച് ഇറങ്ങിയിട്ടും കയറിയിട്ടാണ്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഉള്ളത്. പക്ഷേ അത് നമ്മൾ ഒറ്റ നോട്ടത്തിലൊന്നും കണ്ടുപിടിക്കാനൊന്നും സാധിക്കില്ല. അങ്ങനത്തെ രീതിയിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പാർട്ട് ഫ്രം ഈ ബബിൾ ഗം കളറിൻ്റെ ആ ഒരു കളർ ഫെയ്ഡായിട്ടുള്ള ലുക്ക് ഒഴിഞ്ഞ് ബാക്കിയൊക്കെ ഒറിജിനലിനെ പോലെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ കോൺവേഴ്സിൻ്റെ ലോഗോ നല്ല തിക്കായിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതും ഏകദേശം ഒറിജിനൽ പോലെ തന്നെയാണ്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഔട്ട്സോളിൻ്റെ ബാക്ക് പോർഷനിൽ വരുന്ന ഈ സ്റ്റാർ, ഇതും റബ്ബറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതും എനിക്ക് വളരെയധികം താല്പര്യമായി. ഇത് വളരെ ട്രെൻഡി ആയിട്ടുള്ള സ്നീക്കേഴ്സാണ്. ഇതിൻ്റെ പ്രൈസ് എവിടെ കൊടുക്കാം? ഒറിജിനൽ സ്നീക്കേഴ്സിൻ്റെ അഞ്ചിലൊന്ന് പ്രൈസ് കൊടുത്ത് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലാഭമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പ്രത്യേകിച്ച് കോപ്പിയാണ് അതൊക്കെ. പക്ഷേ എന്നിരുന്നാലും ഇത്രയധികം സിമിലറായിട്ട് ഒരു മാസ്റ്റർ കോപ്പി പോലുള്ള ഒരു കോപ്പിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം കോപ്പിയാണ്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ക്വാളിറ്റി വൈസ് ഇതിൻ്റെ എല്ലാം കൊണ്ടും എനിക്ക് താല്പര്യമായി. എല്ലാവരും ഇത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ്, കോപ്പി ഷൂ വേണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ്. കാരണം 13,000 രൂപയ്ക്ക് ഈ ഒരു ട്രെൻഡി ആയിട്ടുള്ള ഈ ഒരു സ്നീക്കർ വാങ്ങാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും റിക്വസ്റ്റ് പ്രകാരം ഞാൻ കോപ്പി, ഈ ഷൂവിൻ്റെ കോപ്പി ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും താല്പര്യം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഷൂ ഇടുമ്പോൾ ഇങ്ങനെയാണ്, വളരെയധികം കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഷൂ എനിക്ക് കിട്ടിയത് ബോക്സ് ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അവർ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷൂ അല്ലാതെ തന്നെ ന്യൂ ബാലൻസ് 550 അതുപോലെ തന്നെ CDG ഇത്തരം ഷൂസൊക്കെ കിട്ടുന്നത്. ഇത് കൂടാതെ ഒരുപാട് ഷൂസ് അവരേലുള്ളതാണ്, ഒരുപാട് ഷൂസ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അവരെ ഇൻസ്റ്റാഗ്രാം പേജ് അവിടെ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ സ്നീക്കേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടും ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഷോർട്ടർ ഫോർമാറ്റ് വീഡിയോസ് കാണാൻ വേണ്ടി ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളായ ലോങ് ഹെയർ കെയർ 360 അതുപോലെ തന്നെ ഫാഷൻസ് 360 ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ സ്നീക്കേഴ്സിൻ്റെ അപ്ഡേറ്റുകളും അതുകൂടാതെ തന്നെ പുതിയ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന സ്നീക്കേഴ്സൊക്കെ വീണ്ടും സ്റ്റോക്കിൽ വരുമ്പോൾ അതൊക്കെ ഞാൻ ലിങ്കൊക്കെ സ്റ്റോറി ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ റൺ സ്റ്റാർ മോഷൻ്റെ ഒറിജിനലിൻ്റെ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യപ്പെടാം. ഞാൻ തീർച്ചയായിട്ടും കുറച്ച് സമയമെടുത്ത് അത് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവരെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയല്ല. നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ബൈ ഫ്രം ദ ലോങ് ഹെയർ ഗായ 360°.